സീനിയർ ഗ്രേഡ് ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് വേദപുസ്തകത്തിലെ ജ്ഞാനഗ്രന്ഥങ്ങളെക്കുറിച്ചും അതുപോലെ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചുമാണ്. കൂട്ടുകാരെല്ലാവരും മനപാഠവാക്യങ്ങൾ അതായത് ക്ലാസ് ടീച്ചേഴ്സിനെ പറഞ്ഞ് കേൾപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു കർത്താവേ, ഇന്നത്തെ ക്ലാസ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ. ഇതെന്താണെന്ന് കൂട്ടുകാർക്കറിയാം അല്ലേ? മുട്ട. ഈ മുട്ടയിൽ മൂന്ന് പാർട്ടാണ് അടങ്ങിയിരിക്കുന്നത്. മൂന്ന് പാർട്ടുള്ള മൂന്ന് ഭാഗങ്ങളുണ്ട് മുട്ടയ്ക്ക്. അതായത് മുട്ടയുടെ ഷെല്ല്, വൈറ്റ് എഗ്ഗ്, അതുപോലെ തന്നെ യോക്ക്. ഈ മൂന്ന് പാർട്ട് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇതിനെ മുട്ട എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മുട്ടയെ ഞാൻ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. മുട്ടയുടെ വെള്ള, മഞ്ഞക്കരു, മുട്ടയുടെ ഷെല്ല്. അപ്പോൾ ഈ മുട്ടയുടെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഞാനതിനെ മൂന്ന് ബൗളിലെടുത്ത് മാറ്റിയപ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടല്ലേ. മുട്ടയുടെ വെള്ള, മുട്ടയുടെ മഞ്ഞ, മുട്ടയുടെ തോട്. എന്നാൽ അതിനെ നമ്മൾ പറയുമ്പോഴും മുട്ടയുടെ വെള്ള, മുട്ടയുടെ മഞ്ഞ, മുട്ടയുടെ തോട് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ ത്രിത്വ സ്വഭാവത്തെ പറ്റിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തിൻ്റെ ത്രിത്വ സ്വഭാവം. ത്രിത്വം എന്നുള്ള പദം വേദപുസ്തകത്തിൽ അപ്രകാരം തന്നെ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സഭാപിതാവായിട്ടുള്ള തർത്തുല്യനാണ് ത്രിത്വം എന്ന പദം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ട്രാസ് ആൻഡ് യൂണിറ്റാസ് എന്ന രണ്ട് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ട്രിനിറ്റി എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. കൂട്ടുകാർക്കൊക്കെ ചിലപ്പോഴെങ്കിലും സ്കൂളുകളിലോ നിങ്ങൾ പഠിക്കുന്ന കൂട്ടുകാരിൽ നിന്നോ ഒക്കെ ചില ചോദ്യങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ടും ദൈവമാരാ, യേശുക്രിസ്തു ആരാണ്, അപ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ. ഇപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആദിമ നൂറ്റാണ്ടിലും അങ്ങനെ തന്നെ ചില ദുരുപദേശങ്ങൾ പരക്കാനിടയായിട്ടുണ്ട്. ആ ദുരുപദേശം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പിതാവായ ദൈവമാണ് ഉന്നതൻ, പരിശുദ്ധാത്മാവും പുത്രനും അതിന് താഴെയുള്ളവരാണ് എന്നുള്ളൊരു ഉപദേശം നിന്നിരുന്നു. അതുപോലെ തന്നെ വേറൊരു ഉപദേശം എന്ന് പറയുന്നത് ഒരു ദൈവം തന്നെ മൂന്ന് രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ഉപദേശം കൂടെ നിലനിന്നിരുന്നു. അതുപോലെ മറ്റൊരു ഉപദേശമായിരുന്നു പിതാവും പുത്രനും പരിശുദ്ധനും മൂന്ന് ദൈവങ്ങളാണ് എന്നുള്ള രീതിയിലും ഒരു ദുരുപദേശം പരന്നിരുന്നു. അപ്പോൾ ഈ ദുരുപദേശങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സഭാപിതാക്കന്മാരായ തെർത്തുല്യൻ, അത്തനേഷ്യസ്, അഗസ്റ്റിൻ തുടങ്ങിയവർ ചേർന്ന് ത്രിത്വോപദേശം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ത്രിത്വോപദേശത്തിനകത്ത് മൂന്ന് അടിസ്ഥാന പ്രഖ്യാപനങ്ങളുണ്ട്. അവയേതെന്ന് വെച്ചാൽ, ഒന്ന്, ദൈവം ഏകനാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അടിസ്ഥാന പ്രഖ്യാപനം. രണ്ടാമത്തേത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യരാണ് എന്നുള്ളതാണ്. മൂന്നാമത്തേത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്തമായ ആളത്വങ്ങൾ ഉള്ളവരാണ് എന്നുള്ളതാണ്. ഞാൻ മുട്ടയുടെ കാര്യം ആദ്യമേ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മുട്ട എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് പാർട്ടും ഒരുമിച്ച് അടങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ അതിനെ മൂന്ന് ബൗളിലാക്കിയപ്പോൾ അതിന് മൂന്നിനും വ്യത്യസ്തമായ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. എങ്കിലും അത് മുട്ടയുടെ ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ വേദപുസ്തകത്തിൽ എന്താണ് ഈ ത്രിത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവം നിത്യപിതാവാകുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിത്യപിതാവായ ദൈവം. നമുക്കറിയാം, പിതാവ് എന്ന് പറയുമ്പോൾ മക്കളുള്ള ആളെയാണ് പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ പിതാവും പുത്രനും സമരാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, പുത്രൻ ദൈവമാകുന്നു എന്നുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ
ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പം ദൈവം എന്ന നിലയിൽ മാത്രം നിൽക്കാതെ മനുഷ്യനായി മാറിയ പുത്രനെക്കുറിച്ച് അവിടെ പരാമർശിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവും ദൈവമാകുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അനന്യാസിൻ്റെയും സഫീറയുടെയും ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, പത്രോസ് അവിടെ പറയുന്നുണ്ട് അനന്യാസിനോട്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ നീ ദൈവത്തോടാണ് വ്യാജം കാണിക്കുന്നതെന്ന് പറയുന്നു. അതായത് പരിശുദ്ധാത്മാവും ദൈവമാണ് എന്നാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കാനായിട്ട് ശ്രമിച്ചത് ദൈവത്തിൻ്റെ ത്രിത്വത്തെക്കുറിച്ചാണ്, ത്രിത്വ സ്വഭാവത്തെക്കുറിച്ചാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന ഏക ദൈവം, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ എല്ലാവരും വളർന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇന്ന് നമുക്ക് ഇതിനായിട്ട് പഠിക്കേണ്ട മനഃപ്പാഠവാക്യം മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങളാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഈ വേദഭാഗം നിങ്ങൾ മനഃപ്പാഠമാക്കണം. അത് നിങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് പറഞ്ഞു കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു കർത്താവ്, ഇന്നത്തെ ക്ലാസ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ത്രിത്വ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കുവാനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.